सौंदर्यलहरिकर्त्रे सर्वमंगलदायिने शंकराचार्यवर्याय यतिराजाय ते नमः। सौंदर्यलहरी 93 ശ്ലോകത്തിലെ ശംഭോർ ജയതി കാചിതരുണ കരുണ എന്ന ഭാവത്തിൽ അരുണവർണ്ണത്തിലുള്ള ഭഗവതിയുടെ കരുണാഭാവത്തെക്കുറിച്ച് വർണ്ണിച്ചു. മായാശക്തിയാൽ സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തിൻ്റെ യഥാർത്ഥ രൂപം മായാശക്തി തന്നെ ആയിരിക്കുകയാണ്. ആ നിലയ്ക്ക് എല്ലാ അനുഭവങ്ങൾക്കും സുഖങ്ങൾക്കും ദുഃഖങ്ങൾക്കുമൊക്കെ കാരണവും ആ പരാശക്തി തന്നെയാണ്. ആ സുഖദുഃഖങ്ങളുടെ ഭാവത്തിൽ അനുഭവങ്ങളിൽ വേണ്ടുവോളം കരുണാവർഷം പൊഴിയുന്നതും ഭഗവതി തന്നെയാണ് എന്ന ഭാവത്തിലാണ് കഴിഞ്ഞ ശ്ലോകം വർണ്ണിച്ചത്. 94 ഈ ശ്ലോകത്തിൽ മറ്റൊരു വിശിഷ്ടമായ ഭാവനയാണ് ചേർത്തിരിക്കുന്നത്. വാസ്തവത്തിൽ പരമേശ്വരിയുടെ വിശ്വരൂപ വർണ്ണനമാണ് ചെയ്യുന്നതെങ്കിലും അത് വളരെ ലാളിത്യത്തോടുകൂടി, അല്ലെങ്കിൽ കാവ്യഭാവനയുടെ സൗന്ദര്യവർണ്ണന ശൈലിയിൽ വരുന്ന ആ വർണ്ണനയോടുകൂടി, ഒരു മഹാകാവ്യത്തിലെ പ്രധാന നായികയെ വർണ്ണിക്കുന്നത് പോലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സാക്ഷിയായ ആ ചൈതന്യസ്വരൂപത്തിൻ്റെ പ്രതിബിംബിത രൂപമായ സർവശക്തിയെ വർണ്ണിക്കുന്നത് പോലെ ഇവിടെ ചന്ദ്രനെയും ചന്ദ്രൻ്റെ കലകളെയും ചേർത്ത് ഒരു വിശിഷ്ടമായ വർണ്ണന കാണിക്കുകയാണ്. ശ്ലോകത്തിൻ്റെ അന്വയത്തിൽ കളങ്കക്കസ്തൂരി രജനികരബിംബം ജലമയം കലാഭിക്കർപ്പൂരൈഹി നിബിഡിതം മരകതകരണ്ടം. പനിനീർ, കസ്തൂരി, കർപ്പൂരം, മറ്റ് വാസനാദ്രവ്യങ്ങളൊക്കെ ഉപയോഗിച്ച് വാസനാമയമായ സുഗന്ധ പനിനീരുണ്ടാക്കാറുണ്ട്. അത് കുളിക്കുമ്പോൾ, കുളിച്ച് കഴിഞ്ഞ് ഒക്കെ ശരീരത്തിൽ പുരട്ടുന്നത് സാധാരണ ഒരു രാജകീയ ഉപചാരമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ അതിന് ഇവിടെ ഭാവന ചെയ്തിരിക്കുന്നത് ദേവിക്ക് വച്ചിരിക്കുന്ന ആ പനിനീരിൽ അതിൻ്റെ കിണ്ണമായിട്ടിരിക്കുന്നത്, അതിന് പാത്രമായിരിക്കുന്നത് ശീതനിലാവ് തുളുമ്പുന്ന ചന്ദ്രൻ തന്നെയാണെന്നാണ്. ചന്ദ്രനെ തന്നെ ഇവിടെ പാത്രമായി കണക്കാക്കിയിരിക്കുകയാണ്. ചന്ദ്രൻ്റെ വർണ്ണന അനേകം വട്ടം പലതരത്തിലും വന്നിട്ടുണ്ട്. ചന്ദ്രൻ്റെ വർണ്ണന അത്രയും അധികം ഉണ്ടാകാൻ അനേകം കാരണങ്ങളുണ്ട്. ചന്ദ്രശകലം ദേവിയുടെ ഒരു ചൂടാമണിയാണ്. ചന്ദ്രശകലം കിരീടത്തിൽ ചൂടിയിരിക്കുന്നു എന്ന് ആദ്യം തന്നെ കിരീടവർണ്ണന പറയുമ്പോഴും പറഞ്ഞിരുന്നു. അതുപോലെ മുഖാകാരത്തെ വർണ്ണിക്കുമ്പോഴും ചന്ദ്രനെ വർണ്ണിച്ചിരുന്നു. നിലാവിൻ്റെ വർണ്ണന, ഹൈമപർവ്വതത്തിലെ ചന്ദ്രൻ്റെ വർണ്ണന, അതുപോലെ പരമേശ്വരൻ്റെ ചന്ദ്രാകൃതിയിലുള്ള ചന്ദ്രശകലത്തിൻ്റെ വർണ്ണന, ഇങ്ങനെ എല്ലാ തലത്തിലും ചന്ദ്രൻ്റെ വർണ്ണന മഹത്വമർഹിക്കുന്നതായിട്ട് കാണാം.
അതിന് പ്രധാന കാരണം ചന്ദ്രൻ്റെ സൗന്ദര്യം എല്ലായ്പ്പോഴും മനസ്സിനെ ആകർഷിക്കുന്നതാണ്. മനസ്സും ചന്ദ്രനുമായിട്ടുള്ള ബന്ധം വേദത്തിൽ തന്നെ പ്രസിദ്ധമാണ്. അത് ശാസ്ത്രീയവുമാണ് വൈജ്ഞാനികവുമാണ്. മനസ്സന്ദ്രമാ ചന്ദ്രമാ മനസോജാത എന്ന് പുരുഷസൂക്തം പറയുന്നു. മനസ്സന്ദ്രമാ എന്ന് ഉപനിഷത്ത് പറയുന്നു. അപ്പോൾ മനസ്സും ചന്ദ്രനുമായിട്ടുള്ള ബന്ധം, അത് മുഖേന ജീവജാലങ്ങളുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ മുൻനിർത്തിയാണ് നമ്മുടെ ശാസ്ത്രങ്ങളിൽ ചന്ദ്രന് ഇത്രയും മഹത്വം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ചന്ദ്രൻ്റെ ആകാരത്തെ ഇവിടെ എടുത്തുകൊണ്ട് തന്നെ ചന്ദ്രൻ ചന്ദ്രരൂപത്തിലുള്ള ആ പാത്രത്തിൽ, ചന്ദ്രൻ്റെ കളങ്കമായിരിക്കുന്ന അതൊക്കെ ചേർത്തിട്ടുള്ള പാത്രത്തിൽ ഇവിടെ എന്താണ് എന്ന് വെച്ചാൽ, ചന്ദ്രൻ്റെ ചന്ദ്രനാകുന്ന ആ പാത്രം ചന്ദ്രൻ തന്നെയാണ്. ആ പനിനീര്, സുഗന്ധിതമായ പനിനീര് വയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പാത്രം എന്ന് കൽപ്പിച്ചാൽ അതിലെ കളങ്കഹ കസ്തൂരി. അപ്പോൾ ഇനി ആ ഭാവന ചെയ്യുകയാണ്. അപ്പോൾ ചന്ദ്ര ആകാരത്തെ കരണ്ടകമായി കൽപ്പിക്കുമ്പോൾ മരകത കരണ്ടം എന്നാണ് പറഞ്ഞ, മരകതം കൊണ്ട് ഉണ്ടാക്കിയ കരണ്ടം എന്ന് പറഞ്ഞാൽ പാത്രം, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചെറിയ പാത്രത്തെയാണ്, കിണ്ണത്തെയാണ് കരണ്ടകം കരണ്ടം എന്ന് പറയാം. ഈ കരണ്ട ശബ്ദത്തിൽ നിന്നാണ് ശരിക്കും കിണ്ണം എന്ന ശബ്ദവും ഉണ്ടായത് എന്ന് പറയാം. അപ്പോൾ ആ പാത്രത്തിലെ നടുക്ക് കാണുന്നത്, ഇപ്പോൾ ചന്ദ്രനെ പൂർണ്ണചന്ദ്രനെ നോക്കുമ്പോൾ പൂർണ്ണചന്ദ്രൻ്റെ മധ്യത്തിൽ അങ്ങിങ്ങായിട്ട് കറുത്ത പാടുകൾ കാണാം. അത് ചന്ദ്രനിലെ കളങ്കമായിട്ടാണ് പറയാറ്, കളങ്കമെന്ന് തന്നെ അതിന് പറയാം. ആ കാണുന്ന കറുത്ത പാടുകൾ എന്താണ് എന്ന് ചോദിച്ചാൽ അത് കസ്തൂരിയാണ്. അപ്പോൾ സുഗന്ധിത പനിനീരിൽ കസ്തൂരി ഇട്ടിരിക്കുകയാണ് എന്ന് കരുതുക. കസ്തൂരിയുടെ കളറും അതുമായിട്ടുള്ള കളറുമായിട്ട് ചേരുന്നുണ്ട്. രജനികര ബിംബം ജലമയം. ആ രജനികരൻ ചന്ദ്രനാണ്. ചന്ദ്രമണ്ഡലത്തിൽ പ്രതിബിംബിക്കുന്ന ആ ജലയുക്തമായിട്ടുള്ള ജലം അവിടെ ഉണ്ട് എന്ന് കരുതുമ്പോൾ ആ ജലയുക്തമായിട്ടുള്ള മരകതമണിയാകുന്ന പാത്രത്തിൽ കാണുന്നത് ആദ്യത്തെ ആ കളങ്കം എന്ന് പറയുന്നത് അത് കസ്തൂരിയാണ്, കറുത്ത കസ്തൂരിയുടെ ആ നിറമാണ് എന്ന് കരുതുക. അതുപോലെ കലാഭിക്കർപ്പൂരൈ, ചന്ദ്രൻ്റെ കലകൾ, അനേകം കലകൾ അവിടെ കാണാം. ആ കലകൾ, ഇപ്പോൾ 15 കലകളെന്നോ 16 കലകളെന്നോ ഒക്കെ പറയുന്ന ചന്ദ്രകലകൾ, ചന്ദ്രൻ്റെ അനേക ഭാവങ്ങൾ, അതെല്ലാം കർപ്പൂരഭാവത്തിലാണ്, കർപ്പൂരശകലങ്ങളാണ്. കർപ്പൂരശകലങ്ങളെ അവിടെ അങ്ങനെ ഭാവന ചെയ്യണം. മരകത കരണ്ടം നിപടിതം, മരകതമണിയുടെ പാത്രത്തിൽ അങ്ങനെ നിറച്ച് കർപ്പൂരങ്ങളിട്ടിരിക്കുന്നു. അത് കർപ്പൂരവും പച്ചക്കർപ്പൂരം സുഗന്ധദ്രവ്യമായിട്ട് ഉപയോഗിക്കുന്നത് പ്രസിദ്ധമാണ്. ഓരോ കലയുടെ ഓരോ പ്രകാശമായിട്ട് നമ്മളതിനെ കണക്കാക്കി അതെല്ലാം ഒരുമിക്കുമ്പോൾ ആ ശകലങ്ങളൊക്കെ കർപ്പൂരക്കട്ടകളാണ്, പച്ചക്കർപ്പൂരത്തിൻ്റെ കട്ടകളാണ് എന്ന് കാണാൻ കഴിയുന്നു. കലാഭിക്കർപ്പൂരൈ മരകത കരണ്ടം നിബിഡിതം എന്ന് പറഞ്ഞാൽ പൂരിതമായിരിക്കുക, നിറഞ്ഞിരിക്കുക എന്ന് പറയാം. അതസ്ത്വദ്ഭോഗേന പ്രതിദിനമിതം രിക്തകുഹരം. അപ്പോ നിരന്തരം അത് ഉപയോഗിക്കുന്നത് കൊണ്ട് അതഹ ഇതം പ്രതിദിനം ത്വദ്ഭോഗേന രിക്തകുഹരം. അവ ദിവസവും ഉപയോഗിക്കുകയാണല്ലോ, പ്രതിദിനം ഉപയോഗിക്കുന്നു. ആ പനിനീർജലം പ്രതിദിനം ഉപയോഗിക്കുമ്പോൾ അത് കുറഞ്ഞു പോകുന്നു, രിക്തമായി പോകുന്നു, തീർന്നു പോകുന്നു, ഉപയോഗിച്ചില്ലാണ്ടാവുന്നു. അങ്ങനെയുള്ള ആ ഇന്ദുമണ്ഡലം രക്തമാകുമ്പോൾ അതസ്ത്വദ്ഭോഗേന, ഭോഗ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുക, അത് ഉപയോഗിച്ചുകൊണ്ട് പ്രതിദിനം ഉപയോഗിക്കുന്നത് കൊണ്ട് രക്തമാകുന്ന അതിൻ്റെ ആ കുഹരം, അതിൻ്റെ ആ കുഴി, കിണ്ണത്തിൻ്റെ കുഴി, അതിൽ
വിധിർഭൂയോ ഭൂയോ നിബിടയതി നൂനം തവ കൃതേ. അപ്പോൾ ബ്രഹ്മാവ് വീണ്ടും വീണ്ടും നിനക്കു വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി അത് നിറച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ കൽപ്പിക്കുകയാണ്. അപ്പോൾ എപ്പോൾ നോക്കിയാലും അത് നിറഞ്ഞു കാണുന്നു. ഇപ്പോൾ ചന്ദ്രനെ നോക്കുമ്പോൾ, പൂർണ്ണചന്ദ്രനെ നോക്കുമ്പോഴൊക്കെ അത് നിറഞ്ഞതായിട്ടാണ് കാണുന്നത്, ഒന്നും രക്തമായിട്ട് കാണുന്നില്ല. പക്ഷേ രക്തത അവിടെ കൽപ്പിച്ച് അത് നിരന്തരം ബ്രഹ്മാവ് അത് നിറച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അത് രക്തമായി തോന്നാത്തത്, രക്തം ഇല്ലാതായി തീർന്നു, പൂർണ്ണമായി പോയി എന്ന് തോന്നാത്തത്. ഇവിടെ ബ്രഹ്മാവിൻ്റെ കർത്തവ്യവും, സൃഷ്ടിയുടെ തലത്തിൽ ബ്രഹ്മാവിൻ്റെ കർത്തവ്യവും, അതുപോലെ തന്നെ ബ്രഹ്മാവ് അമ്മയെ, പരമേശ്വരിയെ ആരാധിക്കുന്നു എന്ന ഭാവവും ഒരുമിച്ച് ഇവിടെ പ്രകടമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് വിശ്വരൂപ ഭാവനയിൽ പറഞ്ഞതാണ് എന്ന് സങ്കല്പിക്കേണ്ടത്. അപ്പോൾ എല്ലാത്തിലും അനുസ്യൂതമായിരിക്കുന്ന ദേവന്മാരുടെയൊക്കെ പ്രതിഭാനമായിരിക്കുന്ന ആ ചിച്ഛക്തിയുടെ ഉപാധിയാണ് മായ. അപ്പോൾ മായാ ചൈതന്യത്തിൻ്റെ, മായാ ഉപഹിതമായ ചൈതന്യത്തിൻ്റെ തന്നെ അനുഭവമാണ് ആ ചൈതന്യത്തിൻ്റെ സ്വരൂപത്തിൽ ഈ പറയുന്ന ചന്ദ്രനും സൂര്യനും, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള സുഗന്ധങ്ങളുടെ അനുഭവങ്ങളും ഒക്കെ വരുന്നു. തിഥികളൊക്കെ അവിടെ ഒരു പക്ഷങ്ങൾ മാത്രമാണ്. മറ്റ് തന്ത്രഗ്രന്ഥങ്ങളിലും ആഗമങ്ങളിലുമൊക്കെ തിഥികളെ കാമേശ്വരി തുടങ്ങിയ ദേവതകളായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. പ്രതിലോമത്തിലും അനുലോമത്തിലുമായിട്ട്, കൃഷ്ണപക്ഷത്തിലും അതുപോലെ ശുക്ലപക്ഷത്തിലും പ്രതിലോമ അനുലോമ രീതിയിൽ ദേവീ ദേവതമാരെ അവിടെ വർണ്ണിച്ചിട്ടുണ്ട്. ആ വർണ്ണനയും ഇവിടെ കൽപ്പിക്കാം. അപ്പോൾ ഇവിടെ ആ കലകളെ കർപ്പൂര ശകലങ്ങളായിട്ട് കാവ്യഭാവന ചെയ്ത് വർണ്ണിച്ചു. അപ്പോൾ ഇതിൽ ബ്രഹ്മാവിൻ്റെ കർത്തവ്യം പറയുമ്പോൾ, ബ്രഹ്മാവിന് ഈ സൗന്ദര്യലഹരി ശ്ലോകങ്ങളിൽ, ഇപ്പോൾ 94-ാമത്തെ ശ്ലോകം വരെ നമ്മൾ നോക്കിയാൽ, അനേകം വട്ടം ബ്രഹ്മാവിനും സ്ഥാനം കൊടുത്തു. കാരണം ആ ബ്രഹ്മാവാണ് പാർവതി പരമേശ്വരന്മാരുടെ ദാമ്പത്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആൾ എന്ന് പറയുകയാണ്. കാരണം ബ്രഹ്മാവിൻ്റെ സൃഷ്ടിക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പാർവതിയും പരമേശ്വരനും ഒരുമിച്ചായത്. ആ നിർഗുണഭാവത്തെ ത്യജിച്ച് പരമേശ്വരൻ സഗുണത്തെ മായാ ഉപാധിയോടുകൂടി സ്വീകരിച്ചത് എന്ന കാര്യം കൊണ്ട് തന്നെ ബ്രഹ്മാവ് അതീവ സന്തുഷ്ടനായി എന്നാണ്. അപ്പോൾ അക്കാരണത്താൽ ആ ദമ്പതികൾക്ക്, ആ ദിവ്യ ദമ്പതികൾക്ക് വേണ്ട എല്ലാം ഒരുക്കി കൊടുക്കുക, സൃഷ്ടിയിലെല്ലാം കാണിച്ചു കൊടുക്കുക ഒക്കെ ചെയ്യുക എന്നുള്ളത് ബ്രഹ്മാവിൻ്റെ സ്വരൂപം തന്നെയാണ്. അപ്പം ഇവിടെ പരമേശ്വരിയും ചന്ദ്രശകലത്തെ ധരിച്ചിരിക്കുന്നു, ത്രിപുരസുന്ദരിയുടെ വർണ്ണനയിൽ അങ്ങനെ വരുന്നുണ്ട്. ശിവൻ ചന്ദ്രശകലത്തെ ധരിച്ചിരിക്കുന്നത് വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ രണ്ടുപേരും ആ ചന്ദ്രസംബന്ധമായിട്ടുള്ള ബന്ധം കാണിക്കുകയാണ്. അപ്പോൾ ചന്ദ്രനും മനസ്സുമായിട്ടുള്ള ബന്ധമാണ് അങ്ങനെ വരാനുള്ള ഏറ്റവും ഒരു മുഖ്യ കാരണമായിട്ട് കരുതുന്നത്. അപ്പോൾ ഈ ഭാവനയിൽ ഇവിടെ ചന്ദ്രശകലത്തെ വർണ്ണിക്കുമ്പോഴും, അതല്ലെങ്കിൽ ചന്ദ്രനെ ചേർത്ത് ഈ ഒരു സുഗന്ധ ജലത്തെ വർണ്ണിക്കുമ്പോഴും വരുന്ന ആ ഒരു ഭാവന, ശരിക്കും പരമേശ്വരിയുടെയും പരമേശ്വരൻ്റെയും ഐക്യഭാവനയാണ്. അതിൽ ആ ദാമ്പത്യം, അതിവ്യമായ ദാമ്പത്യം കാണിച്ചുകൊണ്ട് ഇതെല്ലാം വർണ്ണിക്കാൻ കഴിയുന്നു എന്ന് കാണിക്കുകയാണ്. അപ്പോൾ അവിടെ ചന്ദ്രമണ്ഡലത്തിലെ സ്ഥിതിയും മറ്റുമൊക്കെ പ്രസിദ്ധമായിട്ടുള്ളത്, തന്ത്രപ്രസിദ്ധമായിട്ടുള്ളത് ഇനിയും വരുന്ന ശ്ലോകങ്ങളിലും വർണ്ണിക്കുന്നുണ്ട്. നേരത്തെ അത് സുധാ സിന്ധോർ മധ്യേ എന്ന ആ വർണ്ണനയിലും, അവിടെ സഹസ്രാരത്തിൻ്റെ മധ്യത്തിൽ ദേവിയുടെ ചരണകമലങ്ങളുടെ വർണ്ണന ചെയ്യുമ്പോഴും അത് വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കുന്നതായിട്ടുള്ള ആ ഭാവനകളാണ്, ആ വ്യാപകമായ ഭാവനകൾ സഹസ്രാരത്തിലെ
പരമേശ്വരി കുടികൊള്ളുന്ന ആ ഭാവനയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സാധകന് ചന്ദ്രബിംബത്തെ കാണുമ്പോൾ ആ ചന്ദ്രബിംബത്തിൽ ഇങ്ങനെ ഭാവന ചെയ്യാം എന്നുകൂടി ശങ്കരാചാര്യസ്വാമിജികൾ സകരുണം ഇവിടെ നിർദ്ദേശിക്കുകയാണ്. അങ്ങനെ ഭാവന ചെയ്യുമ്പോൾ ആ ഭാവന മനസ്സിന് അതീവ കുളിർമ നൽകുന്നതാവും. കാരണം അത് ദേവിയുടെ നീരാട്ടിനുള്ള ആ സുഗന്ധദ്രവ്യമാണ് എന്ന് കൽപ്പിക്കുകയും ആ ചന്ദ്രനിലെ ജലവും ചന്ദ്രനുമായിട്ടുള്ള ബന്ധവും ശാസ്ത്രീയമാണ്, അത് പ്രസിദ്ധമാണ്. അപ്പോൾ ആ ചന്ദ്രനെ ജലമയമായിട്ട് കണ്ട് രജനികരബിംബം ജലമയം എന്ന് തന്നെയാണ് ആചാര്യസ്വാമികൾ വർണ്ണിച്ചത്. ആ രജനികരൻ്റെ ജലമയമായ ബിംബത്തിൽ ഇങ്ങനെയൊക്കെ ഭാവന ചെയ്യാൻ കഴിയും എന്നുകൂടി ഇവിടെ ആചാര്യസ്വാമിജികൾ ചേർക്കുകയാണ്. ഈ അതിവിശിഷ്ടമായ കൽപ്പനയുടെ ഈ അനുഭവത്തെ, ഈ ഭാവനയെ നമുക്ക് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സപ്രേമം അർപ്പിക്കാം. തുദീയാഭേർവാഗ്ഭേർ തവ ജനനിവാചാം സ്തുതിരിയം.